നമസ്കാരം ലഖിംപൂർ കേരി കർഷക കൊലപാതകം സംബന്ധിച്ച വിഷയത്തിൽ പ്രക്ഷുബ്ധമായിരിക്കുകയാണ് പാർലമെന്റ് കൂട്ടക്കൊല ആസൂത്രിതമാണെന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് പിന്നാലെയാണ് പാർലമെന്റ് പ്രക്ഷുബ്ധമായത് നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തുകയുണ്ടായി പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും രണ്ട് മണിവരെ നിർത്തിവെച്ചു കേന്ദ്രമന്ത്രി അജയ് മിശ്രക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ലോക്സഭയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയത് ലഖിംപൂർ ഗേരിയിൽ നടന്ന കൊലപാതകത്തെ കുറിച്ച് സംസാരിക്കാൻ പ്രതിപക്ഷത്തെ അനുവദിക്കണം അവിടെ മന്ത്രിയുടെ പങ്കുണ്ട് അത് ഗൂഢാലോചനയാണെന്ന് പറയപ്പെടുന്നു കർഷകരെ കൊലപ്പെടുത്തിയ മന്ത്രി രാജിവെച്ച് ശിക്ഷിക്കപ്പെടണം എന്ന് ആവശ്യപ്പെട്ട രാഹുൽ ഗാന്ധി അജയ് മിശ്ര ക്രിമിനൽ ആണെന്നും കുറ്റപ്പെടുത്തുകയുണ്ടായി കർഷകരെ മനഃപൂർവ്വം വാഹനം കയറ്റി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കർഷകർക്ക് നേരെയുണ്ടായ അതിക്രമം ആസൂത്രിതമായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സംഘം ഇക്കാര്യം അറിയിച്ചിരുന്നത് പിന്നാലെ ലഖിംപൂർ കേരിയിൽ കർഷകരെ വാഹനം കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയ്ക്കെതിരെ വധശ്രമത്തിനും കേസെടുത്തിട്ടുണ്ട് കൊലപാതകം ക്രിമിനൽ ഗൂഢാലോചന ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ ആശിഷ് മിശ്രയ്ക്കെതിരെ നേരത്തെ തന്നെ ചുമത്തിയിരുന്നു കർഷകർക്ക് നേരെ വെടിവെപ്പുണ്ടാക്കി എന്ന വെടിവെപ്പുണ്ടായി എന്ന പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആശിഷ് മിശ്രയ്ക്കെതിരെ പുതിയ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് അമിത വേഗത്തിൽ വാഹനം വാഹനം ഓടിക്കാൻ അശ്രദ്ധ അശ്രദ്ധ മൂലം മരണം സംഭവിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പിൻവലിച്ചാണ് എഫ്ഐആർ പുതുക്കിയത് കേസിൽ ഉൾപ്പെട്ട മറ്റ് പന്ത്രണ്ട് പ്രതികൾക്കെതിരെയും പുതിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അതേസമയം ലഖിംപൂർ കേരി സംഭവത്തിൽ കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ ദില്ലിയിൽ ദില്ലിക്ക് വിളിച്ചു വരുത്തിയതായി റിപ്പോർട്ടുണ്ട് കേസിൽ മകൻ ആശിഷ് മിശ്രയുടെ പങ്ക് കൂടുതൽ വ്യക്തമായ സാഹചര്യത്തിലാണ് നടപടി എന്നാണ് സൂചന സംഭവത്തിൽ കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയ്ക്കെതിരെ ആയുധം ആയുധം ഉപയോഗിക്ക് ആയുധം ഉപയോഗിച്ചിട്ടുള്ള അതിശ്രമത്തിന് കൂടി കേസെടുത്തിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച് കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി കർഷകരുടെ മേൽ വാഹനം ഇടിച്ചു കയറ്റിയതിനും മനഃപൂർവ്വം മനഃപൂർവ്വമായിരുന്നു എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയ്ക്കെതിരെ പുതിയ വകുപ്പുകൾ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്